സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്തിന്റെ അപകടത്തിനിടയാക്കിയ MI-17 ഹെലികോപ്റ്റർ സംബന്ധിച്ച് നേരത്തെയും ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ച സൈനിക കാരിയർ ഹെലികോപ്റ്ററാണ് MI-17. സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ച സൈനിക കാരിയർ ഹെലികോപ്റ്ററുകളിൽ ഏറ്റവും പ്രശസ്തമായതും ഇതുതന്നെയാണ്. ഇന്ത്യയടക്കം നിരവധി രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ഇതിന്റെ നിർമ്മാതാക്കൾ മോസ്കോ ഹെലികോപ്റ്റർ പ്ലാന്റ് MIL ആണ്. ആയുധങ്ങൾ ഘടിപ്പിച്ച് ലൈറ്റ് ഗൺഷിപ്പ് രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഇതിന്റെ നിരവധി വകഭേദങ്ങൾ നിലവിലുണ്ട്. റഷ്യൻ സേവനത്തിൽ MI-8 സീരീസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇടത്തരം ഇരട്ട ടർബൻ ട്രാൻസ്പോർട്ട് ഹെലികോപ്റ്ററായും സായുധ ഗൺഷിപ്പ് പതിപ്പായും ഹെലികോപ്റ്റർ കൂടുതലായും ഉപയോഗിക്കുന്നു. സ്റ്റാർബോർഡ് സൈഡിനു പകരം പോർട്ട് സൈഡിൽ ടെയിൽ റോട്ടറും എഞ്ചിൻ ഇൻടേക്കുകൾക്ക് മുന്നിൽ പൊടിപടലങ്ങളും ഉള്ളതിനാൽ MI-17 തിരിച്ചറിയാൻ കഴിയും. എഞ്ചിൻ കൌളുകൾ TV2 പവേർഡ് MI-8 ചെറുതാണ്. കോക്ക്പിറ്റിന് മുകളിലൂടെ വ്യാപിക്കില്ല. കൂടാതെ എക്സോസിസ്റ്റിന് മുന്നിൽ ബ്ലീഡ് എയർ വാൽവ് ഔട്ട്ലെറ്റിനായി ഒരു ഓപ്പണിംഗുമുണ്ട്. റഷ്യൻ ഹെലികോപ്റ്ററുകളുടെ അനുബന്ധ സ്ഥാപനമായ കസാൻ ഹെലികോപ്റ്ററാണ് ഇത് നിർമ്മിക്കുന്നത്. ക്യാബിനകത്തും ബാഹ്യ സ്ലീറ്റിലും ചരക്ക് കൊണ്ടുപോകാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള MI-17V5 ലോകത്തിലെ ഏറ്റവും നൂതന ഗതാഗത ഹെലികോപ്റ്ററുകളിലൊന്നാണ്. സൈനിക ആയുധ ഗതാഗതം, ഫയർ സപ്പോർട്ട്, കോൺവോയ് എസ്കോർട്ട്, പട്രോളിംഗ്, സെർച്ച് ആൻഡ് റെസ്ക്യൂ ദൌത്യങ്ങളിലും ഇത് വിന്യസിക്കാം. MI-17V5 ഓർഡറുകളും ഡെലിവറികളും 2013 ഫെബ്രുവരിയിൽ നടന്ന എയ്റോ ഇന്ത്യ ഷോയിൽ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം 12 MI-17V5 ഹെലികോപ്റ്ററുകൾക്ക് ഓർഡർ നൽകി. 2008 ഡിസംബറിൽ 80 ഹെലികോപ്റ്ററുകൾക്കായി റഷ്യൻ ഹെലികോപ്റ്ററുകൾക്ക് $1.3 ബില്യൺ കരാർ ഇന്ത്യൻ MOD നൽകിയിരുന്നു. 2013 തുടക്കത്തോടെ 36 ഹെലികോപ്റ്ററുകൾ ഡെലിവറി ചെയ്തുകൊണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ ഡെലിവറി 2011 ആരംഭിച്ചു. 2012 2013 71 MI-17V5 ഹെലികോപ്റ്ററുകൾക്കായുള്ള കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. 2008 ഒപ്പുവച്ച കരാറിന്റെ ഭാഗമായിരുന്നു പുതിയ ഓർഡറുകൾ. 2018 ജൂലൈയിൽ MI-17V5 മിലിറ്ററി ട്രാൻസ്പോർട്ട് ഹെലികോപ്റ്ററുകളുടെ അവസാന ബാച്ച് ഇന്ത്യയിലേക്കെത്തി. 2019 ഏപ്രിലിൽ MI-17V5 ഹെലികോപ്റ്ററുകളുടെ അറ്റകുറ്റപ്പണികളും ഓവറോൾ സൗകര്യവും ഇന്ത്യൻ വ്യോമസേന ഉദ്ഘാടനം ചെയ്തു. 2011 അഫ്ഗാൻ നാഷണൽ ആർമിക്ക് 63 MI-17V5 ഹെലികോപ്റ്ററുകൾ വിതരണം ചെയ്യുന്നതിനായി റോസോ ബോറോ എക്സ്പോർട്ടുമായി US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് കരാറുറപ്പിച്ചു. വലതുവശത്ത് വലിയ വാതിൽ, മെച്ചപ്പെട്ട ചെക്ക് ബിൽറ്റ് APU, കോക്പിറ്റ് ഏരിയയ്ക്കും എഞ്ചിനുകൾക്കും ചുറ്റുമുള്ള കെവ്ലർ കവച പ്ലേറ്റുകൾ എന്നിവയാണ് MI-യുടെ മറ്റു പ്രത്യേകതകൾ. 8 എണ്ണത്തിന് സാധാരണ ക്ലാംഷിൽ വാതിലുകളുടെ സ്ഥാനത്ത് ഒരു ലോഡിംഗ് റാമ്പ് ഉണ്ട്. കൂടാതെ ഒരു SUV വലിപ്പം വരെ വാഹനം ലോഡ് ചെയ്യാൻ കഴിയും. കംബോഡിയൻ ഗവൺമെന്റിന്റെ ആക്രമണ സമയത്ത് റോയൽ കംബോഡിയൻ എയർഫോഴ്സ് MI-17 ഉപയോഗിച്ചിരുന്നു. LTTE ഭീകരതയ്ക്കെതിരായ ശ്രീലങ്കയുടെ യുദ്ധത്തിൽ ശ്രീലങ്കൻ വ്യോമസേന MI-17 വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. അവരിൽ 7 പേരെ യുദ്ധത്തിലും വിമാനത്താവളങ്ങൾക്കു നേരെയുള്ള ആക്രമണങ്ങളിലൂടെയും നഷ്ടപ്പെട്ടു. ഉത്തരകൊറിയയുടെ ദേശീയ വിമാന കമ്പനിയായ എയർ കൊറിയയുടെ യാത്രാഗതാഗതത്തിനായി MI-17 ഉപയോഗിക്കുന്നുണ്ട്. പ്യോങ്യാങ്ങിനും കെയ്സോങ്ങിനും ഇടയിലുള്ളതും പോങ്യാങ്ങിനും ഹേജുവിനും ഇടയിലുള്ളവയും മുൻ വിമാനങ്ങളിൽ ഉൾപ്പെടുന്നു. മെക്സിക്കൻ നാവികസേന അതിന്റെ MI-17 വിമാനങ്ങൾ മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. 2011 ലിബിയൻ ആഭ്യന്തര യുദ്ധത്തിൽ ഗദ്ദാഫി അനുകൂല ഗദ്ദാഫി വിരുദ്ധ ശക്തികൾ MI-17 വിമാനങ്ങൾ പ്രവർത്തിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.